എല്ലാവർക്കും തേജസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലക് ചീര കൊണ്ടുള്ള കട്ട്ലറ്റാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അപ്പം നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം. പാത്രം അടുപ്പേ വെച്ചു, അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് പാലക് ചീര, നല്ല വീതിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള കട്ട്ലറ്റാണ്. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുക. സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ എനിക്ക് അവരെ ചേർക്കുന്ന ചീര ആയാലെന്ന് മാത്രം. സവോള ഒന്ന് വാടിക്കോട്ടെ. സവാള വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനിച്ചു അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരിഞ്ഞിട്ടാലും മതി, കടിക്കാൻ കിട്ടുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല. ചേർത്തൊന്ന് വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, ഒരു ഉള്ള അല്പം ഗരം മസാല ഒരു അര ടീസ്പൂൺ, പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ ചേർക്കാൻ വരും അനുസരിച്ച്. എല്ലാം നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം, നന്നായിട്ടൊന്ന് വഴന്നോട്ടെ. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക് ചീര കൊടുക്കാം, അതൊന്ന് വാടണം. ഒക്കെ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. പിന്നെ പാത്രം തുറന്നു നോക്കാം. ചീരയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയര ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ വേണമെന്നില്ല, റൈസ് വെച്ചിട്ടുണ്ടാക്കാം. പച്ചരി ചോറിൻ കൊണ്ട് പാലക് ബോൾസ് ഉണ്ടാക്കാം. നന്നായിട്ടൊന്ന് വെള്ളം അരിഞ്ഞോട്ടെ. അയവെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് മൈദാപ്പൊടി അല്ലെ ബ്രെഡ് ക്രംസോ ചേർത്ത്, ബ്രെഡ് ക്രംസി മുക്കുന്നുണ്ട്, മൈദാപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പാലക് ചീരയല്ലേ, നല്ലപോലെ വെള്ളമുള്ള സാധനമാണ്. ഇച്ചിരി ഒന്ന് വെള്ളം അരിഞ്ഞോട്ടെ, അല്ലെങ്കിൽ നമുക്ക് മുമ്പ് ഷേപ്പിലുണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് തീ ഓഫ് ചെയ്യാം, ഒന്ന് തണുക്കട്ടെ ഇത്തിരി. നമ്മുടെ പാലക്കിൻ്റെ തണുത്തിട്ടുണ്ട്. നമുക്കിതിനി ഓരോ ഉരുളകളാക്കി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി വറുത്തെടുക്കാം. എണ്ണ എണ്ണ അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം അതിന് ഉരുട്ടി വെക്കാം. ഞാൻ ഇത്രയും വലിപ്പമുള്ള ഉരുളയാണ് എടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ബാക്കിയുള്ള കൂടെ ചെയ്യട്ടെ. ഇപ്പം എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മുട്ടയുടെ വെള്ള അല്ല മുട്ടയുടെ വെള്ളയല്ല മുട്ട ഉടച്ചതാണ്, രണ്ടും മുട്ട എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കുരുമുളക് ഉപ്പും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്താക്കുന്നതാണ്. നമുക്കിതിൽ മുക്കി ബ്രെഡ് ക്രംസ് മുക്കി വറുത്തെടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂടായ എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം. എണ്ണ നല്ല നല്ല ചൂടായിട്ടുണ്ട്, എണ്ണയിലോട്ടിടുക. നന്നായിട്ട് കിടന്ന് മൂക്കട്ടെ. ഒത്തിരി വേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം വെന്തിരിക്കുന്ന സാധനമാണ്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം.
നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരു സൈഡ് അപ്പുറത്തെ സൈഡ് നമുക്ക് അതുപോലെ മുരിച്ചെടുക്കാം. അതും കിടന്ന് മൂക്കട്ടെ നന്നായിട്ട്. നമുക്കിനി എണ്ണയൊന്നും പോരാത് ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ വറുത്തെടുക്കാം. നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കട്ട്ലറ്റുള്ളത് പോലെ വറുത്തെടുക്കാം. നമ്മുടെ എല്ലാ കട്ട്ലറ്റും കൂടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ എണ്ണയിന്ന് കോരുവാണ്. ഇപ്പൊ നമ്മുടെ പാലക്ചീര വെച്ചിട്ടുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.